Hello and welcome back to my channel. I am Hiba. Ellarkum aa kuppilukku swagatham. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വോൾഡെക്കർ ആയിട്ടാണ് ഒരു വിൻ്റേജ് തീമിലുള്ള വോൾഡെക്കർ ആണ് പിന്നെ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഒരു കൊളാബറേഷൻ വീഡിയോ ആണ് എന്നെയും കൂടെ ചേർത്ത് നാല് യൂട്യൂബേഴ്സ് ചേർന്ന് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ അവരുടെ ചാനലിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം അവരും ഇതേ സെയിം തീമിൽ വോൾഡെക്കർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട ശേഷം നിങ്ങൾ അതും കൂടെ കണ്ടു നോക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയാസ് ഒക്കെ കിട്ടും അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് പെയിൻറ്റോ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല പിന്നെ അധികം മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വോൾഡെക്കർ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കുറച്ച് പേപ്പേഴ്സ് വേണം ഞാനിവിടെ വൈറ്റ് കളർ ബോൺ പേപ്പറാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ബുക്കിൻ്റെ പേപ്പർ വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പേപ്പേഴ്സ് ഇതാ ഇതേപോലെ ഒന്ന് മുറിച്ച് മുറിച്ചെടുക്കാം കേട്ടോ അത്രയ്ക്ക് ഭംഗിയിലൊന്നും മുറിക്കരുത് റെസ്ട്രിക്റ്റഡ് ആയിട്ട് സൈഡൊക്കെ ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ വലിച്ചു കീറിയൊക്കെ എടുത്തേക്കുന്ന പോലെ ആ ഒരു ലുക്കിന് വേണ്ടിയിട്ട് നല്ല എന്താ പറയുക നല്ല എന്നുവെച്ചാൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് സിസേഴ്സ് ഒന്നും വെച്ച് കീറരുത് ഇങ്ങനെ കീറുന്നതാണ് അതിൻ്റേതായിട്ടുള്ള ഒരു ഭംഗി വരുന്നത് അപ്പോൾ ഇങ്ങനെ കീറാനായിട്ട് ശ്രമിക്കുക നമ്മൾ വിൻറ്റേജ് തീമല്ല ചെയ്യുന്നത് അപ്പോൾ നമ്മളിതിനെ കോഫി ഡേ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പേപ്പേഴ്സ് കീറിയെടുക്കുന്നത് പിന്നെ ബോൺ പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് പേപ്പർ യൂസ് ചെയ്യാം വൈറ്റ് പേപ്പർ യൂസ് ചെയ്യാം വൈറ്റ് കളർ ഏത് പേപ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഡ്രോയിങ് പേപ്പറോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ നോർമൽ ബോണ്ട് പേപ്പർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഒരിക്കലും സൈഡ് പെർഫെക്റ്റ് ആക്കി എടുക്കരുത് സിസേഴ്സ് ഒന്നും യൂസ് ചെയ്യരുത് കൈ വെച്ചിട്ട് നോർമലായിട്ട് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ എന്താ ഇത്രത്തോളം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഒരു പേപ്പർ മതിയാവും കേട്ടോ അപ്പോൾ നമ്മളെടുക്കുന്ന കാർഡ്ബോർഡ് പീസിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ പേപ്പർ കട്ട് ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ നമുക്കിതിനെ കോഫി ഡൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ട് കുറച്ച് കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കോഫി പൗഡർ ഇടുന്നതിൻ്റെ പകുതി മാത്രമേ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഞാൻ വെള്ളം ആഡ് ചെയ്തപ്പോൾ കുറച്ചധികം കൂടിപ്പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ രണ്ടാമത് ആദ്യം ചെയ്തപ്പോൾ ഫ്ലോപ്പ് ആയതായിരുന്നു നമ്മൾ ഈ കോഫി ഡൈ ചെയ്തപ്പോൾ ആദ്യം ചെയ്തപ്പോൾ തീരെ കളർ വന്നില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ രണ്ടാമത് വേറെ കുറച്ചും കൂടെ പേപ്പേഴ്സ് എടുത്തിട്ട് രണ്ടാമത് ചെയ്തതാണ് കോഫി ഡേ അപ്പോൾ ആദ്യം ചെയ്തതിൽ ഇത്രയും വെള്ളം കുറച്ച് കൂടുതലാണ് ഇത് കൂടാതെ ഞാൻ പിന്നെയും വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പക്ഷേ നമ്മൾ കുറച്ചധികം കോഫി പൗഡർ ആഡ് ചെയ്യുന്നതിൻ്റെ കറക്റ്റ് പകുതി മാത്രമേ നമ്മൾ വെള്ളം ആഡ് ചെയ്യാവൂ അല്ലെങ്കിൽ പിന്നെ പകുതി അല്ലെങ്കിൽ മുക്കാൽ വെള്ളം ആഡ് ചെയ്യാവുള്ളൂ അല്ലാതെ അതിൽ കൂടുതൽ അതിനേക്കാൾ കൂടുതൽ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോഫി പൗഡറിൻ്റെ കളർ നമുക്ക് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ആഡ് ചെയ്ത ശേഷം ഞാൻ എന്താ എല്ലാ പേപ്പേഴ്സും ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്കൊരു പേപ്പറിൽ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ വിരിച്ച് ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കണം ഇപ്പോൾ ഇതാ ഞാൻ പേപ്പറിൽ നന്നായിട്ട് വിരിച്ച് ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ഇതേപോലെ കുറച്ച് പുറത്ത് പോയിട്ട് കുറച്ച് ലീഫോ അങ്ങനെ കുറച്ച് ഫ്ലവേഴ്സോ പെറ്റൽസോ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ നമുക്ക് എടുത്തുകൊണ്ട് വരാം അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ കുറച്ചധികം ഫ്ലവേഴ്സ് പറിച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പ് എടുത്ത വീഡിയോ ആണ് ഈ ഒരു ഫ്ലവേഴ്സൊക്കെ പറിക്കുന്ന വീഡിയോസ് മുന്നേ ഒരു വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ ഫ്ലവേഴ്സ് മാത്രമല്ല എനിക്ക് അവിടെ കണ്ടയിൽ ഞങ്ങൾ വീട്ടിൽ കണ്ടയിൽ വെച്ചിട്ട് ഇഷ്ടപ്പെട്ട കുറച്ച് ലീഫും പെറ്റൽസും ഒക്കെ ഞാനിങ്ങനെ പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല കട്ടിയുള്ള ഒരു ബുക്ക് ഉണ്ടല്ലോ ഒരു ബുക്കോ ഡിക്ഷണറിയോ എന്തിൻ്റെങ്കിലും അകത്ത് ഇതുപോലെ ലീഫുകൾ നല്ല നേരെയായിട്ട് വെക്കണം കേട്ടോ നേരെ വെച്ചിട്ട് ആ ഒരു ബുക്ക് അടച്ച് വെക്കുക എന്നിട്ട് നമുക്കൊരു മൂന്നോ നാലോ അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ വെച്ച് കഴിഞ്ഞാലും ഒരു കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് പതിങ്ങി നല്ല എന്താ പറയുക നല്ല ഡ്രൈ ആയി കിട്ടും നമ്മുടെ ലീഫും ഫ്ലവേഴ്സും ഒക്കെ അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമുക്കൊരു ഒരാഴ്ചത്തേക്ക് വരെ വയ്ക്കുക ഇത് ഞാനൊരു ഒന്നൊന്നര ആഴ്ചത്തോളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും എന്താ നമ്മുടെ കോഫി ഡേ ചെയ്തെടുത്ത ഇത് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇപ്പം നമ്മളിതാ ഇതിപ്പോൾ ഞാൻ സെക്കൻഡ് ടൈം കോഫി ഡൈ ചെയ്തതാണ് കേട്ടോ ആദ്യം ചെയ്തതിൽ കളർ വന്നിട്ടില്ലായിരുന്നു എന്നിട്ട് ഇതാ ഇതേപോലെ എക്സ്ട്രാ കോഫികൾ ഇങ്ങനെ ഉണ്ടാവുമല്ലോ അത് നമ്മൾ ഇതുപോലെ ഒരു ടൂത്ത് ബ്രഷോ അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻറ്റിങ് ബ്രഷോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു കോഫി പൗഡറൊക്കെ ഒന്ന് എടുത്ത് കളയാം കേട്ടോ അപ്പോൾ ടൂത്ത് ബ്രഷ് തന്നെ വേണമെന്നൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ള എന്തൊരു സംഭവം യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം നമ്മൾ കൈ വെച്ച് തട്ടിക്കഴിഞ്ഞാൽ പോകത്തില്ല ഈ ടൂത്ത് ബ്രഷ് ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇതാക്കി കൊടുത്താൽ മതി അതങ്ങനെ പോകും പിന്നെ എല്ലാ പൊടിയും അങ്ങനെ പോകണമെന്നില്ല കേട്ടോ കുറച്ച് പൊടിയൊക്കെ ഇരിക്കുമ്പോൾ അതൊരു രസമായിരിക്കും നമ്മുടെ വിൻറ്റേജ് ലുക്ക് എന്ന് പറയുന്നത് എപ്പോഴും കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയിട്ട് അത്രയ്ക്ക് ഭംഗിയുള്ള അത്രയ്ക്ക് പെർഫെക്ഷൻ ഇല്ലാത്തതാവുമല്ലോ വിൻറ്റേജ് ലുക്ക് എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ എന്താ ഇത്രത്തോളം എല്ലാ ഇതിൻ്റെയും ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുത്താണ് കേട്ടോ എടുത്ത് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ എക്സിസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കോഫി പൗഡറാണ് കേട്ടോ ഇത് ഫുള്ളും കണ്ടില്ലേ
അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു കാർബോർഡ് പീസ് എടുക്കാം. അപ്പോൾ ഞാനിവിടെ കാർബോർഡ് പീസ് ഇതാ ഈ ഒരു അളവിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കാർബോർഡ് പീസിൻ്റെ അളവിനനുസരിച്ചാണ് ഞാൻ പേപ്പേഴ്സ് അതായത് കോഫി ഡൈ ചെയ്തെടുത്തത് പേപ്പേഴ്സ്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ വലുത് എടുക്കുന്നെങ്കിൽ കുറച്ചും കൂടെ അധികം കോഫി എടുക്കണം, കോഫി ഡൈ ചെയ്തെടുക്കണം. പിന്നെ ചെറിയ ഇതാണെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ആ ഒരു കാർബോർഡ് പീസിലോട്ട് നമ്മൾ ആ ഒരു കോഫി ഡൈ ചെയ്ത് വെച്ചേക്കുന്ന പേപ്പേഴ്സൊക്കെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് ഫെവിക്കോള് എടുക്കാം. ഫെവിക്കോളിൻ്റെ കുറച്ച് ഫെവിക്കോളിൽ ഒരിത്തിരി മാത്രം വെള്ളം ആഡ് ചെയ്യുക, കുറച്ച് ഒന്ന് രണ്ട് ഡ്രോപ്പ് മാത്രം വെള്ളം ആഡ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഡൈലൂട്ട് ആക്കി എടുക്കുക. ഒരുപാട് അങ്ങനെ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുന്ന പോലെ അങ്ങനെ വാട്ടർ ഷാക്കി എടുക്കരുത്. ഇത് ജസ്റ്റ് ഒന്ന് ഫെവിക്കോൾ ഒന്ന് ഇതായി കിട്ടിയാൽ മതി കേട്ടോ, ഒന്ന് ലൂസായി കിട്ടിയാൽ മതി, ഒരു ജസ്റ്റ് ഒന്ന് ലൂസായി കിട്ടിയാൽ മതി. എന്നിട്ട് ഇതാ ഇതേപോലെ നമ്മുടെ ആ ഒരു കാർബോർഡ് പീസിലോട്ട് അപ്ലൈ ചെയ്യുക. നമ്മുടെ ആ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം നമ്മുടെ ഓരോരോ പേപ്പേഴ്സും ഇതുപോലെ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ നോർമൽ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കത്തില്ലേ, അതുപോലെ വേണം സ്റ്റിക്ക് ചെയ്യാനായിട്ട്. ആദ്യമേ കുറച്ച് പേപ്പേഴ്സ് വെച്ച് കൊടുത്ത ശേഷം പിന്നെ അതിൻ്റെ പുറത്ത് നമ്മുടെ ഈ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ അങ്ങനെ നമ്മൾ ഫുള്ളായിട്ടും ഒട്ടിച്ചെടുക്കുക. പിന്നെ നമ്മൾ ഈ ഒട്ടിക്കുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണമായിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പേപ്പേഴ്സിൻ്റെ ഒരു സൈഡ് ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കരിച്ചു കൊടുക്കണമായിരുന്നു. ഫ്ലെയിമിലൊന്ന് തീയിലൊന്ന് കാണിച്ചാൽ മതിയായിരുന്നു, അത് നന്നായിട്ട് കരിഞ്ഞ് വരും. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗി വന്നേനെ. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് മറന്നു പോയിട്ടോ, അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ കരിക്കാഞ്ഞത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ രസമുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പറ്റുന്നവർ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ചെയ്യുമ്പോൾ പേരൻസിൻ്റെ പ്രശ്നത്തോടു കൂടി ചെയ്യുക, പേരൻസ് ഇല്ലാത്തപ്പോഴൊന്നും ചെയ്യരുത് കേട്ടോ. പേരൻസ് പേരൻസിനോട് പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുക കേട്ടോ, കൊച്ചു കുട്ടികളൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എന്താ പറയുക, നമ്മുടെ ഒരു ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള ലീഫൊക്കെ ഇപ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ. അപ്പോൾ ഒരാഴ്ചയ്ക്ക് മുന്നേ ഞാൻ എടുത്ത വീഡിയോ ആയിരുന്നു നേരത്തെ കാണിച്ചിട്ടുള്ളത്. ഇത് ഞാനിപ്പോൾ ഇന്നലെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ, ആ കണ്ടില്ലേ. ഇപ്പോൾ ഇതാണ് അവസ്ഥ, നന്നായിട്ട് ഡ്രൈ ആയിട്ടോ, നല്ല പതുങ്ങി, നല്ല അതിൻ്റെ തിക്നെസ്സൊക്കെ അങ്ങ് പോയി. അപ്പോൾ തിക്നെസ്സൊക്കെ പോകുമ്പോൾ നമുക്ക് ഈസിലി തന്നെ സ്റ്റിക്ക് ചെയ്യാനും ഒക്കെ പറ്റും. പിന്നെ അത് എന്താ ഉണങ്ങി പോവുകയോ പൂത്തു പോയോ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ ദാ ഇതേപോലെ ചെയ്യാം. പിന്നെ ഇതിന് പകരമായിട്ട് പലരും അയൺ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ, ഇലയിൽ ഇങ്ങനെ അയൺ ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്താൽ സക്സസ് ആവുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ദാ ഇതൊക്കെയാണ് നമ്മുടെ ലീഫുകൾ, കണ്ടില്ലേ. ലീഫുകൾ ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുണ്ട്, നമ്മുടെ കളറൊക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഗ്രീൻ ആയിരുന്നു, നല്ല ലൈറ്റ് ഗ്രീൻ ആയിരുന്നു, പക്ഷേ ഇതിപ്പോൾ ഒരു സാപ്പ് ഗ്രീൻ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ കോഫി ബേർഡർ അല്ല സോറി, നമ്മൾ കോഫി ഡൈ ചെയ്തിട്ടുള്ള പേപ്പേഴ്സൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പേപ്പേഴ്സ് ഒട്ടിച്ചിട്ട് ബാക്കി വന്നിട്ടുള്ള ഫെവിക്കോൾ ഞാൻ അതിൻ്റെ പുറത്ത് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ലീഫുകളെല്ലാം നമുക്കിതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ലീഫ് തന്നെ വേണമെന്നില്ല കേട്ടോ, നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ലീഫ് യൂസ് ചെയ്യട്ടെ, നമുക്ക് ഇഷ്ടമുള്ളൊരു ലീഫ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ലീഫ് ഇതാ ഇതേപോലെ ഇവിടെ ഈ ഒരു ലീഫ് ഞാൻ ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ലീഫ് ഒട്ടിക്കാൻ നേരത്തെ അധികം ഗ്ലൂ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അകത്ത് ബേസിൽ നമ്മൾ എന്താ പേപ്പേഴ്സ് കോഫി ഡൈ ചെയ്ത പേപ്പേഴ്സ് ഒട്ടിച്ചപ്പോൾ ഉള്ള ഗ്ലൂ തന്നെയാണ് അത്. അത് ഡ്രൈ ആവുന്നതിന് മുന്നേ ആണ് കേട്ടോ ഞാനിതൊക്കെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഡ്രൈ ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ ആ ഒരു പേപ്പർ അല്ല സോറി, ആ ഒരു ലീഫ് നമ്മൾ അവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ദൈ ഒരു കുഞ്ഞു ലീഫ് ദൈ താഴെയായിട്ടും ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ നമ്മുടെ പേപ്പറിൽ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ആ പേപ്പർ ദാ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സിസേഴ്സ് വെച്ചിട്ടൊന്നുമല്ല, നോർമലായിട്ട് നമ്മൾ റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഈ സൈഡൊക്കെ അത്രയ്ക്ക് ഭംഗിയില്ലാത്ത രീതിയിൽ അങ്ങനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ഒരു ബ്ലാക്ക് പേപ്പർ. ഇപ്പോൾ ബ്ലാക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ പഴയതായ ഇതുപോലൊരു പേപ്പർ എടുക്കുന്നുണ്ട്. ഇത് എന്തോ ഒരു പഴയ ബുക്കിലെ പേപ്പറാണ് കേട്ടോ. ഇതുപോലെ എന്തെങ്കിലും പഴയ ബുക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർ വൈറ്റ് കളർ അല്ലാതെ കുറച്ച് എന്താ ഒരു ബ്രൗൺ പോലെ ഇരിക്കുന്ന, വൈറ്റ് എന്നാൽ പിന്നെ ബ്രൗൺ പോലൊക്കെ ഇരിക്കുന്ന പോലത്തെ ഒരു അങ്ങനത്തെ ഉള്ളൊരു സോറി അങ്ങനത്തെ ഉള്ള പേപ്പർ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീട്ടിൽ തന്നെ നോക്കിയാൽ മതി കേട്ടോ, പഴയ പഴയ ബുക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നൊക്കെ കീറി എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പേപ്പറാണ് എടുക്കുന്നത്. ഈ പേപ്പർ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കൊടുത്ത ബ്ലാക്ക് പേപ്പറിനേക്കാളും കുറച്ചും കൂടെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് പേപ്പർ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഈ ഒരു പേപ്പർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാനിവിടെ ഈ ഒരു ബ്രൗൺ കളർ ബാഗ് എടുത്തിട്ടുണ്ട്. ഇത് ഈ നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇട്ട് തരുന്ന ബാഗാണ് കേട്ടോ, അത് ഞാൻ എടുത്ത് വെച്ചിരുന്നായിരുന്നു.
അപ്പ ഇതിന്ന് ഞാൻ എന്താ ഇതുപോലെ ചെറിയൊരു പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് നേരത്തേതിനേക്കാളും ആ ഒരു നടുക്ക് വെച്ചിട്ടുള്ള ഒരു നമ്മുടെ നോർമൽ ബുക്ക് പേപ്പർ ഇല്ലേ ആ ബുക്ക് പേപ്പറിനേക്കാളും ചെറുതായിട്ടാണ് നമ്മൾ ഇത് കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ കോഫി ഡൈ ചെയ്ത് എടുത്ത് വെച്ച പേപ്പർ തന്നെ യൂസ് ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മൾ മെഡിസിൻസ് ഒക്കെ വാങ്ങുമല്ലോ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ മെഡിസിൻസ് ഒക്കെ വാങ്ങുമ്പോൾ അതിനകത്ത് ആ ഒരു മെഡിസിൻസ് ഒക്കെ കിട്ടുന്ന കവർ ആ ഒരു കവർ എന്ന് പറയുന്നത് ഇതുപോലത്തെ ബ്രൗൺ കളർ അല്ലേ അപ്പോൾ അത് യൂസ് ചെയ്താലും മതി അല്ലെങ്കിൽ കോഫി ഡൈ ചെയ്ത പേപ്പർ യൂസ് ചെയ്താലും മതി കേട്ടോ അപ്പോൾ ദാ ഇതേപോലെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഞാനിവിടെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത് ആദ്യം തന്നെ ബ്ലാക്കിൻ്റെ പുറത്ത് ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളിതാ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇതാ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഉണങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ ഡ്രൈ ആയിട്ടൊന്നും ഇല്ല അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ഇത് നമ്മുടെ ബേസിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ ഒരു ബ്രൗൺ കളറുള്ള ഇവിടെ ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതാനാണ് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതണമെന്നൊന്നും ഇല്ല കേട്ടോ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ബി കൂൾ ബി കൈൻഡ് ബി പോസിറ്റീവ് അങ്ങനെ എന്തിഷ്ടമുള്ളൊരു കോട്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ എഴുതി കൊടുക്കാം അപ്പോൾ നമുക്ക് എത്ര വലിയ കോട്ട് എഴുതണോ അത്രത്തോളം വലിയ ഒരു പേപ്പർ നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഒരു കുഞ്ഞ് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതുന്നത് കൊണ്ട് കുഞ്ഞ് പേപ്പറാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആ ഒരു ബേസ് ഡ്രൈ ആവുന്നതിനേക്കാൾ മുന്നെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റൂ കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്താ ഒരു ബ്രൗൺ കളർ വെച്ചിട്ടുള്ള അവിടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതുന്നുണ്ട് ഞാൻ കാലോഗ്രാഫി പെന്നിൻ്റെ ഏറ്റവും സ്മോൾ സൈസായ 0.1 എന്ന് പറഞ്ഞ സൈസിലെ പെന്നാണ് കേട്ടോ യൂസ് ചെയ്തത് പക്ഷേ ഇതിപ്പോൾ ഉണങ്ങാത്തത് കൊണ്ട് തന്നെ നല്ല അത്രയ്ക്ക് നന്നായിട്ട് എനിക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഡ്രൈ ആയ ശേഷമാണ് കേട്ടോ അത് എഴുതുന്നത് അപ്പോൾ നിങ്ങൾ ഡ്രൈ ആയ ശേഷം എഴുതുക ഉണങ്ങുന്നതിനേക്കാൾ മുന്നേ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ആ ഒരു വീഡിയോ എടുത്തതിൻ്റെ രാത്രിയാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് ചെറിയതായിട്ടുള്ള ലൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട് അതൊന്ന് ക്ഷമിക്കണം കേട്ടോ ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി നല്ല അടിപൊളിയായി മുകളിലൊക്കെ കാണാൻ നല്ല ഗ്ലേസിങ് ഉണ്ട് കാരണം നമ്മൾ എക്സിസ്റ്റ് വന്ന ഫെവിക്കോൾ അതിലോട്ടല്ലേ അപ്ലൈ ചെയ്ത് കൊടുത്തത് അതിൻ്റെ ആ തോന്നുന്നു ഗ്ലേസിങ് ഉണ്ട് അതിനുശേഷം ഞാനിവിടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് തന്നെ നേരത്തെ പറഞ്ഞാൽ ഇത് തന്നെ വേണമെന്നില്ല ബി പോസിറ്റീവ് ബി കൈൻഡ് എങ്ങനെ ഇഷ്ടമുള്ളത് എഴുതി കൊടുക്കാം പിന്നെ നമുക്കിത് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക ഇപ്പോൾ ഞാൻ ബർത്ത്ഡേ എന്ന് എഴുതുന്ന ആർക്കെങ്കിലും ഒക്കെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാമല്ലോ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ സി ഡി നേരത്തെ ഞാൻ കാലോഗ്രാഫി പെന്നായിരുന്നു യൂസ് ചെയ്തത് പക്ഷേ അത് തെളിയുന്നില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ സി ഡി മാർക്കറാണ് യൂസ് ചെയ്തത് അപ്പോൾ ഫെവിക്കോള് ഇങ്ങനെ അപ്ലൈ ചെയ്തത് കൊണ്ട് അതിൻ്റെ പുറത്തുകൂടെ എഴുതാൻ വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുണ്ടെങ്കിലും അതിൻ്റെ പുറത്തുകൂടെ എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ ഇത് എഴുതാൻ വേണ്ടിയിട്ട് പിന്നെ അതിനുശേഷം നമ്മൾ താഴെ ഒരു എന്താ പറയുക ഇതുപോലെ മൂന്ന് ലീഫ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തായിരുന്നല്ലോ നമ്മുടെ അതിൻ്റെ പുറത്ത് കൂടെ അപ്പോൾ അത് ഞാൻ ഇളക്കിയിട്ട് ദാ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോഴായിരിക്കും കുറച്ചും കൂടെ രസം ഉണ്ടാവുമെന്ന് തോന്നി അപ്പോൾ ദാ അതും നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വോൾ ഡെക്കർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഈ പേപ്പറൊക്കെ എക്സ്ട്രാ ഇങ്ങനെ മുമ്പിലോട്ട് നിൽക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വോൾ ഡെക്കർ വളരെ സിമ്പിളാണ് പെട്ടെന്ന് ചെയ്യാവുന്നതാണ് അധികം സമയമോ സാധനങ്ങളോ ഒന്നിൻ്റെ ആവശ്യമില്ല നമ്മൾ ജസ്റ്റ് ഒരു കോഫി പൗഡറും പിന്നെ കുറച്ച് ഇലകളും പഴയ കുറച്ച് പേപ്പേഴ്സും ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ഒരു വോൾ ഡെക്കർ എല്ലാവർക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനോ ടേബിളിൽ ഇങ്ങനെ വെക്കാനോ അല്ലെങ്കിൽ വോളിൽ ഹാങ് ചെയ്തിടാനോ ഒക്കെ പറ്റുന്ന ഒരു അടിപൊളി വോൾ ഡെക്കറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോക്കുറിച്ചുള്ള ഫീഡ്ബാക്സൊക്കെ കമൻസിലായിട്ട് പറയുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക അതിലുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോഴായിരിക്കും ഞാൻ വരുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് തെറ്റാതെ ഫോണിൽ വരുന്നത് പിന്നെ കൊളാബറേഷനെ കുറിച്ച് ആരും മറക്കരുത് അവരുടെ വീഡിയോസും കണ്ടു നോക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഉണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ